ഹലോ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോവാണ്. വളരെ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് എങ്ങനെയാണ്, വെബ്സൈറ്റ് എന്താണ്, അതെങ്ങനെ വർക്ക് ചെയ്യണേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യണ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വെബ്സൈറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ ആ ഒരു വീഡിയോ കാണുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിൽ ഈ ഒരു വീഡിയോയിൽ കടക്കാം. അപ്പോൾ പക്ഷേ ഒരു മുമ്പ് ഒരു കാര്യം കൂടി, ഞാൻ ഈ ഒരു വീഡിയോ, അതായത് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിലൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, അതിൽ ഞാൻ യൂസ് ചെയ്തതാണ് ഒരു ഫ്രീനോം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്, അപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഡൊമൈനിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കുറച്ച് പേർക്ക് ഡൗട്ട് വരുന്നുണ്ട്, കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മുന്നത്തെ ആ വീഡിയോ കണ്ടിട്ട് വരാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി നല്ലൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ബ്രൗസർ എടുക്കാം. ബ്രൗസർ എടുത്തിട്ട് അതിൽ 000 വെബ് ഹോസ്റ്റിന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് അതിൽ കയറിയിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാണുന്ന ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഹോം പേജിലേക്ക് വരും. ഇവിടെ ടോപ്പിൽ സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ലോഗിൻ ചോദിക്കും. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ലോഗിനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴി ലോഗിൻ ചെയ്യുന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല. ലോഗിൻ വിത്ത് ഗൂഗിൾ കൊടുക്കുക. ഇവിടെ ഇപ്പം എൻ്റെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു, അത് വെച്ച് ലോഗിൻ ചെയ്യണം. അപ്പോൾ ആക്ച്വലി നമ്മൾ നമ്മുടെ ഇമെയിൽ വെച്ചിട്ട്, അതായത് ജിമെയിൽ വെച്ചിട്ട് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ആ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി ലോഗിൻ ചെയ്തിട്ട്. ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇപ്പം താഴെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് മൈ ഫസ്റ്റ് റോഡിയോ, ടേക്ക് മീ ടു ദ പാനൽ ആണ്, ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാണെന്നുണ്ടെന്ന് വെച്ചാൽ, നമ്മുടെ വെബ്സൈറ്റിന് ഒരു പേര് കൊടുക്കണം, ഒരു പാസ്വേഡ് കൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. വെബ്സൈറ്റിന് കൊടുത്തു, പാസ്വേഡ് ഒരു സിംഗിൾ പാസ്വേഡ് കൊടുത്തു, പിന്നെ സബ്മിറ്റ് കൊടുത്തു. അതിന് ശേഷം നമുക്കിവിടെ ഒരു ഡയലോഗ് ബോക്സ്, മീൻസ് ഒരു മെസ്സേജ് കാണാൻ പറ്റും നമ്മുടെ വെബ്സൈറ്റ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വരുന്ന പേജിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഒരു വെബ്സൈറ്റ് ബിൽഡർ അവരുടെ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വല്ല തീം ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്യാം. നമ്മളിവിടെ ഇൻസ്റ്റാൾ വേർഡ് പ്രസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. സെലക്ട് എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടുത്തെ ഈ ഒരു ക്രെഡൻഷ്യൽസും നമ്മൾ ഓർത്തിരിക്കണം കേട്ടെ. ഓക്കെ, അപ്പോൾ അഡ്മിൻ യൂസർ നെയിം എന്നുള്ളത്, അതായത് വേർഡ് പ്രസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പിന്നീട് വേർഡ് പ്രസിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രെഡൻഷ്യൽസ് ആണ് നമുക്ക് യൂസ്ഫുൾ ആവുക. അത് ഈ ഒരു ക്രെഡൻഷ്യൽസ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അഡ്മിൻ ഒരു പാസ്വേഡ് കൊടുക്കുക, സെറാഫ് 123 കൊടുക്കുക, അറ്റ് 123 കൊടുക്കുക. അവർ കുറച്ച് സജഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഡ്മിൻ യൂസർ നെയിം എന്ന് കൊടുത്തു, പാസ്വേഡ് എന്ന് കൊടുത്തു, ആൻഡ് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് കുറച്ച് സമയം കൊടുക്കുക, അത് ഇൻസ്റ്റാളായി കഴിയണവരെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കൺഗ്രാജുലേഷൻസ്, ഇറ്റ്സ് റെഡി എന്ന് കാണിക്കും. അപ്പോൾ ഇവിടെ ഗോ ടു കോൺഫിഗറേഷൻ പേജ് എന്ന് കാണും, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞില്ല, ആ കൊടുത്ത നമ്മുടെ യൂസർ നെയിം, അതായത് അഡ്മിൻ, പാസ്വേഡ് നമ്മൾ കൊടുത്തത് സെറാഫ് അറ്റ് 123 എന്നായിരുന്നു. എന്നിട്ട് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലഗിൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ന്യൂ എന്ന് പറഞ്ഞ ടോപ്പിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാൻ സാധിക്കും, ആഡ് ന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരാണെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ സെർച്ച് പ്ലഗിൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ അസ്ത്ര എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണുന്ന ഈ ഒരു പ്ലഗിൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ആയതിനു ശേഷം അത് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ നമ്മുടെ പ്ലഗിൻ ഇൻസ്റ്റാളും ആയിട്ടുണ്ട്, ആക്ടിവേറ്റും ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തൊട്ടും ലെഫ്റ്റ് സൈഡിൽ തൊട്ട് മുകളിൽ നോക്കുകയാണെങ്കിൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുന്ന ശേഷം തീംസിൽ ആഡ് ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ തൊട്ട് താഴേക്ക് വരാണെങ്കിൽ റൈറ്റ് സൈഡിൽ അസ്ത്ര എന്ന് ഒന്നുകൂടി സെർച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കാണുന്നത് അസ്ത്രലല്ല, അസ്ത്ര എന്നുള്ളത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ആക്ടിവേറ്റ് ചെയ്യാം.
അപ്പോൾ ആക്ച്വലി ഇപ്പോൾ നമ്മൾ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തു, അസ്ത്രയുടെ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തു, അതോടൊപ്പം അസ്ത്രയുടെ തീമും ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പോവുകയാണെങ്കിൽ സ്റ്റാർട്ട് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് ടെംപ്ലേറ്റ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ നമ്മുടെ ഏത് പേജ് ബിൽഡറാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഇതിൽ നമുക്കൊരു നാല് പേജ് ബിൽഡർ കാണാൻ സാധിക്കും. ഇഷ്ടമുള്ള പേജ് ബിൽഡർ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എലമെൻ്റർ എന്ന് പറഞ്ഞൊരു പേജ് ബിൽഡറാണ്. അപ്പോൾ എലമെൻ്റർ ചൂസ് ചെയ്യാം. അപ്പോൾ എലമെൻ്ററിൽ നമുക്ക് കുറേ ടെംപ്ലേറ്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ നമ്മൾ ടോപ്പിൽ ഓൾ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഓളിൽ ഫ്രീ കൊടുക്കാം. ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ടെംപ്ലേറ്റ്സ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പല പല യൂസിനുള്ള ടെംപ്ലേറ്റുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ എടുക്കാം. ഫസ്റ്റത്തെ ടെംപ്ലേറ്റ് എടുക്കുമ്പോൾ അത് ചെറിയൊരു പ്രിവ്യൂ കാണിക്കും, പിന്നെ അതിലുള്ള പേജസ് കാണിക്കും, അതിൻ്റെ കുറേ കാര്യങ്ങൾ കാണിക്കും. ഇപ്പോൾ ഇവിടെ ഓരോന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പേജ് മാറണത് എങ്ങനെയാണെന്നും പേജ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ബോട്ടം സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ട് കംപ്ലീറ്റ് സൈറ്റിൽ നിന്നും അതുപോലെ ഇമ്പോർട്ട് കോൺടാക്ട് ടെംപ്ലേറ്റ്, അതായത് നമ്മളിപ്പോൾ ചൂസ് ചെയ്തുകൊണ്ട് മാത്രം ഇമ്പോർട്ട് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ ഫുൾ സൈറ്റായിട്ട് ഇമ്പോർട്ട് ചെയ്യണോ എന്നുള്ളതാണ് ഇവിടെ താഴെ ചോദിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ട് കംപ്ലീറ്റ് സൈറ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, താഴെ കാണുന്ന ബട്ടൺ ഉണ്ടോ, ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഈ നമുക്ക് കാണാൻ ഇപ്പോൾ കുറച്ച് ഓപ്ഷൻസ് ചോദിച്ചേക്കാണ്. ഇവിടെ ജസ്റ്റ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്താണ്. ഇനി ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ടെംപ്ലേറ്റ്, അതായത് നമ്മൾ ചൂസ് ചെയ്ത് ടെംപ്ലേറ്റ് അത് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് ടൈം കൊടുക്കണം, കാരണം അത് ഇമ്പോർട്ട് ചെയ്യാനുള്ള ടൈം. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ടെംപ്ലേറ്റ് നമ്മുടെ സൈറ്റിൽ ലൈവായിട്ടിരിക്കണം എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇമ്പോർട്ടഡ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു മെസ്സേജ് കാണാം. ഇവിടെ വ്യൂ സൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റ് ആക്ച്വലി ലൈവായിട്ട് റൺ ചെയ്യണത് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, നമ്മൾ ചൂസ് ചെയ്ത ആ ടെംപ്ലേറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നുണ്ടെന്ന് വെച്ചാൽ ഗോഡാഡി എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മളൊരു ഡൊമൈൻ മേടിക്കും. എന്നിട്ട് ആ മേടിച്ച ഡൊമൈൻ എങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പുതിയൊരു ടാബ് എടുക്കാം, ഗോഡാഡിയും സെർച്ച് ചെയ്യാം. ഗോഡാഡിയുടെയും വെബ് ബോസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ലിങ്ക് ചെയ്ത് കയറാവുന്നതാണ്. ഓക്കെ, ഇനി ഗോഡാഡി ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ലോഗിൻ ചെയ്യണം. സൈൻ ഇൻ ടോപ്പ് റൈറ്റ് കോർണറിൽ സൈൻ ഇൻ കൊടുക്കുക, എന്നിട്ട് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യാം. നമുക്കൊരു അക്കൗണ്ട് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇവിടെ ഫേസ്ബുക്കിൻ്റെ ലോഗിൻ ഉണ്ട്, ഗൂഗിളിൻ്റെ ലോഗിൻ ഉണ്ട്, ഗൂഗിൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ആ സെയിം ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കാം. ഓൾറെഡി ഗൂഗിൾ ഗോഡാഡി. ഓക്കെ, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കാം. ഓക്കെ, യു ആർ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് ആൻ അക്കൗണ്ട് എന്ന് കാണിക്കും. ഇപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ്, അതായത് നമ്മുടെ ഗോഡാഡിയുടെ ഡാഷ് ബോർഡിലേക്കാണ് നമ്മളിനി പോവുക. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒറ്റ പ്രൊഡക്ട്സ് ഇല്ല, അതായത് നമ്മൾ ഒരു ഡൊമൈൻ നമ്മൾ മേടിച്ചിട്ടില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഗോഡാഡിയുടെ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക, അതായത് ഗോഡാഡിയുടെ ഹോം പേജിലേക്ക് പോവുക. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ നമ്മൾ ലോഗിൻഡാണ്. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഡൊമൈൻ നമ്മൾ സെർച്ച് ചെയ്യാം, അതായത് നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് ഇഷ്ടം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേര്, വളരെ ചെറുതാണെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് ഈ ഡൊമൈൻ സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം, അത് എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു വാക്ക് നമ്മൾ അടിച്ചു കൊടുത്തതിന് ശേഷം സെർച്ച് ഡൊമൈൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ, അതായത് ഇപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്തൊരു വാക്ക് വെച്ചിട്ടുള്ള ഡൊമൈൻസ് അവൈലബിൾ ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കാൻ സാധിക്കും. ഇപ്പോൾ സെറാഫ് ടൂട്സ് ഡോട്ട് കോം അവൈലബിൾ അല്ല, പക്ഷേ കുറച്ച് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വേറെ സജഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പല റേറ്റിൽ, അതായത് ഓരോ ഡൊമൈനിനും പല റേറ്റാണ്, പറഞ്ഞു മനസ്സിലായി. ഓക്കെ, ഇനിയിപ്പോൾ സെറാഫ് ടൂട്സ് ഡോട്ട് ഇൻ അവൈലബിൾ ആണോ നോക്കാം. ഡോട്ട് ഇൻ അവൈലബിൾ ആണ്. അതിന് റേറ്റ് വരുന്നത് ₹99 പെർ ഫോർ ദ ഫസ്റ്റ് ഇയർ എന്ന് കാണിച്ചാണ്. ഇനി ഇത് ആർട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുക, കണ്ടിന്യൂ ടു കാർട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും, അത് നോ താങ്ക്സ് അത് വേണ്ട എന്ന്, ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല, കണ്ടിന്യൂ ടു കാർട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ സബ് ടോട്ടൽ 698 ആണ് പറയണത്, അത് 2 വർഷത്തേക്കാണ്, അത് 1 ഇയർ ആക്കാം. 2 വർഷത്തേക്ക് ഒരുമിച്ച് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, 1 ഇയറിലേക്ക് എടുക്കുക. അപ്പോൾ ₹279 ആയിട്ട് കുറഞ്ഞു. ഇനി ചെക്കൗട്ട് കൊടുക്കുക, ബില്ലിംഗ് ഇൻഫർമേഷൻസും കാര്യങ്ങളും ഇവിടെയൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യാം. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ആ പേയ്മെൻറ്റ് മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. യു പി ഐ യൂസ് ചെയ്യാം, നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാം, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡെബിറ്റ് കാർഡാണ്. അത് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയൊരു സമ്മറി കാണിച്ചു തരും, നമുക്കൊരു ചെറിയ ടാക്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്, അതിൻ്റെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അവിടെ കംപ്ലീറ്റ് പർച്ചേസ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വേറൊരു വിൻഡോ ഓപ്പൺ ആയി വരും,
അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് താഴെ പോവുകയാണെങ്കിൽ ഡെബിറ്റ് കാർഡ്സ് ചൂസ് ചെയ്യാം. എന്നിട്ട് എൻ്റെ ഇപ്പോൾ വിസ കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ഏതാണെന്ന് വെച്ചാൽ ആ കാർഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മാസ്റ്റർ കാർഡ് ആവാം, മൈസ്റ്റർ കാർഡ് ആവാം, റൂപേ കാർഡ് ആവാം, അപ്പോൾ ഏത് വേണമെങ്കിലും പേയ്മെൻറ്റ് മെത്തേഡ് ഏതായാലും കുഴപ്പമില്ല, നമ്മൾ പേ ചെയ്താൽ മതി. ഓക്കെ, കാർഡ് നമ്പർ അടിച്ചു കൊടുക്കാം. മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആക്ച്വലി നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും. അതായത് നമ്മൾ ബേസിക്കലി നമ്മുടെ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു പ്രൊസീജിയർ തന്നെ. ഇപ്പോൾ ആക്ച്വലി നമ്മുടെ പേയ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇങ്ങനൊരു പേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി, നമുക്ക് ആ ഡൊമൈൻ മേടിക്കാൻ സാധിച്ചു എന്നാണ് അതിനർത്ഥം. ഓക്കെ, നമ്മളിപ്പോൾ മൈ ഡൊമൈൻസിൽ പോവുകയാണെങ്കിൽ നമ്മൾ മേടിച്ച ഡൊമൈൻ നമ്മളവിടെ ലിസ്റ്റ് ചെയ്ത് എടുക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡൊമൈനിൽ ക്ലിക്ക് ചെയ്യാം. ഡൊമൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് വരാണെന്നുണ്ടെങ്കിൽ മാനേജ് ഡി എൻ എസ്, അതായത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, അതായത് ഡി എൻ എസ് അതായത് ഡൊമൈൻ നെയിം സെർവർ. ഈ ഒരു ഡൊമൈൻ നെയിം സെർവർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ആ ഹോസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു ഡൊമൈനെ നമ്മൾ ലിങ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാനേജ് ഡി എൻ എസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇത് വിട്ടിരിക്കട്ടെ. നമുക്ക് ഇനി ചെയ്യാവുന്നുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക, വെബ് ഹോസ്റ്റിൻ്റെ അഡ്മിൻ പാനലിലേക്ക് പോകുക, അതായത് ഈ ഒരു പേജിലേക്ക്. അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടൂൾസ്, അതായത് നമ്മുടെ ടൂൾസ് തന്നെ പോവുക, അല്ലെങ്കിൽ ടൂൾസിൽ പോയിട്ട് സെറ്റ് വെബ് അഡ്രസ്സ് കൊടുക്കുക. വെബ് അഡ്രസ്സ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ യു ഹാവ് നോട്ട് ആഡഡ് എനി ഡൊമൈൻ സീറ്റ് എന്നൊരു മെസ്സേജ് കാണാൻ സാധിക്കും. ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ചോദിക്കാം പർച്ചേസ് ന്യൂ ഡൊമൈൻ, ഒരു ഡൊമൈൻ മേടിക്കണം, അല്ലെങ്കിൽ ഡൊമൈൻ ഓൾറെഡി ഉണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ കണക്റ്റഡ് ഡൊമൈൻ യു ഓൾറെഡി ഓൺ എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ചോദിക്കും പാർക്ക് ഡൊമൈൻ വേണോ പോയിൻറ്റ് ഡൊമൈൻ വേണോ എന്ന് വയ്ക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പാർക്ക് ഡൊമൈനാണ്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഇവിടെ പറയണമെന്ന് വെച്ചാൽ ഈ ഒരു ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ ഗോഡ് ആഡിയിലേക്ക് സേവ് ചെയ്യണം, സേവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഡൊമൈൻ മാനേജറിലേക്ക് വരാം, നമ്മുടെ എന്നിട്ട് ചേഞ്ച് കൊടുക്കുക, അതായത് ഈ ഒരു പേജിലേക്ക്, നമ്മുടെ സെറാഫ്റൂട്ട് ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ ഈ ഒരു പേജിലേക്ക് വന്നിട്ട് ഇവിടെ ചേഞ്ച് കൊടുക്കുക. ചേഞ്ച് കൊടുത്തതിന് ശേഷം ഇവിടെ എൻ്റർ മൈ ഓൺ നെയിം സർവീസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ രണ്ട് ഫീൽഡ് ഉണ്ട്. ഇവിടേക്ക് നമുക്ക് ഇവിടെ കിട്ടുന്ന ഈ ഒരു വാല്യൂസ് ഉണ്ടല്ലോ, അത് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക, അടുത്തതും കോപ്പി ചെയ്യുക, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക, അതിന് ശേഷം സേവ് കൊടുക്കുക. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും, യെസ് കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ നെയിം സെർവേഴ്സ് മാറാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. അത് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെയുള്ള ഈ നെയിം സെർവേഴ്സ് മാറിയിട്ട് ഈ ഒരു നെയിം സെർവർ മാത്രമായിട്ട് കാണും. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് റീലോഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ റെക്കോർഡ്സ് ഇവിടെ മാറി, അതായത് നെയിം സെർവേഴ്സ് നമ്മളിപ്പോൾ കൊടുത്ത നെയിം സെർവേഴ്സിലേക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ വന്നു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം തിരിച്ചു പോയിട്ട് നമ്മുടെ ഡൊമൈൻ നെയിം, അതായത് നമ്മുടെ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് സെറാഫ് ടൂൾസ് ഡോട്ട് ഇൻ ആണ്, അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് വേറെ ഒന്നും ഉണ്ടാകാൻ പാടില്ല, സ്ലാഷോ അല്ലെങ്കിൽ HTTP എന്നോ ഒന്നും ഉണ്ടാകാൻ പാടില്ല, ഇത് മാത്രം ഡൊമൈൻ നെയിം മാത്രം. എന്നിട്ട് പാർക്ക് ഡൊമൈൻ കൊടുക്കുക. അപ്പോൾ ഡൊമൈൻ ഹാസ് ബീൻ പാക്ഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും. വെയ്റ്റിംഗ് ഫോർ നെയിം സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു മെസ്സേജാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുക. അതായത് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്, അത് ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈം എടുക്കും. ഇടയ്ക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനേജ് ക്ലിക്ക് ചെയ്തിട്ട് റീച്ച് നെയിം സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെ അവർ മാറുണ്ടോ മാറുണ്ടോ എന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കിയാലും മതി. നമ്മുടെ നെയിം സർവീസ് നമ്മൾ മാറ്റിയപ്പോൾ റീലോഡ് ചെയ്ത് നോക്കിയില്ലേ, അതുപോലെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മുടെ ഡൊമൈനും ഹോസ്റ്റിംഗ് ലിങ്കായി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, ഇതായി കഴിഞ്ഞെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് വരാം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൾറെഡി ക്ലിക്ക്ഡ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ കുറച്ചുകൂടി താഴേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വേർഡ്പ്രസ് അഡ്രസ്സ് എന്ന് കാണും, അതുപോലെ സൈറ്റ് അഡ്രസ്സ് എന്ന് കാണും. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വേർഡ് പ്രസ് അഡ്രസ്സിൻ്റെ അവിടെയും, അല്ലെങ്കിൽ ഇവിടെ വേർഡ് പ്രസ് അഡ്രസ്സിൻ്റെ അവിടെ അത് അങ്ങനെയാണ് കിട്ടുന്നുണ്ട്. കാരണം അതെന്ന് പറയുന്നത് നമ്മുടെ വേർഡ് പ്രസിൻ്റെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ളതാണ്. നമ്മുടെ ഇവിടെ തൊട്ട് താഴെ സൈറ്റ് അഡ്രസ്സിൽ ഇവിടെ സെറാഫ് ടൂൾസ് ഡോട്ട് ഇൻ എന്ന് കാണിക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് താഴെ വന്ന് സേവ് ചെയ്യുക. സേവ് ചേഞ്ചസ് എന്ന് പറഞ്ഞ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ച്വലി സേവ് ആവും, അതായത് ഈ ഒരു വെബ്സൈറ്റ് ഇനി സെറാഫ് ടൂൾസ് ഡോട്ട് ഇൻ എന്ന് പറഞ്ഞൊരു ഡൊമൈനിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് അതിനർത്ഥം. അപ്പോൾ നമ്മൾ പുതിയ ടാബ് എടുത്തിട്ട് സെറാഫ് ടൂൾസ് ഡോട്ട് ഇൻ
അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കുന്നുണ്ട്, കാരണം അത് മാറാനുള്ള ടൈം ആയിട്ടില്ല, അല്ലെങ്കിൽ അതിന് കുറച്ച് ടൈം വേണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരു പുതിയൊരു ടാബ് എടുത്ത് കഴിഞ്ഞിട്ട് പുതിയൊരു വിൻഡോ എടുത്ത് കഴിഞ്ഞിട്ട് സെറാഫ് ടൂൾസ് ഡോട്ട് ഇൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു സംഗതി കാണിക്കും. അപ്പോൾ അഡ്വാൻസ്ഡ് കൊടുക്കുക, എന്നിട്ട് പ്രൊസീഡ് ടു സെറാഫ് ടൂൾസ് ഡോട്ട് ഇൻ എന്ന് കൊടുക്കുക. അപ്പോൾ ആക്ച്വലി നമ്മുടെ സൈറ്റ് വരും, അതായത് ഇപ്പോൾ നമ്മുടെ ഡൊമൈൻ നെയിം പക്ക വർക്കിംഗ് ആയി. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം മെസ്സേജ് വന്നതിന് കാരണം എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു ടാബ് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ വന്ന് ഈ എസ് ഇല്ലേ എച്ച് ടി പി എസ് അത് കളയാം. എന്നിട്ട് താഴെ വന്ന് മീ സേവ് ചേഞ്ചസ് കൊടുക്കുക. അപ്പോൾ അത് ആക്ച്വലി സേവ്ഡ് ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ടാബും കൂടി എടുത്തിട്ട് സെറാഫ് ടൂൾസ് ഡോട്ട് ഇൻ അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ എറർ മെസ്സേജ് വന്നില്ല. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മുടെ ഡൊമെയിൻ പക്ക കണക്റ്റഡ് ആയിട്ടുണ്ട്, വർക്കിംഗ് ആണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആക്ച്വലി ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തത്, നമ്മളൊരു ഹോസ്റ്റിംഗ് സ്പേസ് എടുത്തു, അതിലേക്ക് വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്തു, ഒരു പ്ലഗ് ഇൻസ്റ്റാൾ ചെയ്തു, അതിൻ്റെ അസ്രയുടെ തീം ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ തീം പക്ക വർക്കിംഗ് ആയി. പിന്നെ നമ്മൾ ഗോഡാഡിയിൽ പോയിട്ട് ഒരു ഡൊമെയിൻ മേടിച്ചു, 300-324 രൂപ കൊടുത്ത് ഡൊമെയിൻ മേടിച്ചു. എന്നിട്ട് ആ ഡൊമെയിൻ നെയിം നമ്മുടെ വെബ് ഹോസ്റ്റിൽ 800 വെബ് ഹോസ്റ്റിലേക്കുള്ള ആ ഒരു വേർഡ് പ്രസിൽ ഉണ്ടാക്കിയ സൈറ്റായിട്ട് ലിങ്ക് ചെയ്തു. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്ന പോലെ സൈറ്റ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത്രയുള്ള നമ്മുടെ ഈ വീഡിയോ, നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒഫീഷ്യൽ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും എവിടെ വെച്ചാൽ സ്റ്റക്കായി പോകുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ ടെലഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാനുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ കുറച്ച് 2-3 ഫ്രണ്ട്സും നമ്മൾ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്, നമ്മളവിടെ ഡിസ്കസ് ചെയ്ത് ആ ഡൗട്ട്സുകളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാം കേട്ടോ. ശരി, നമുക്ക് അടുത്ത വീഡിയോകൾ കാണാം.